കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമെന്ന നീതി ആയോഗിന്റെ മുന്നറിയിപ്പ് ആരോഗ്യ മന്ത്രാലയം അവഗണിച്ചെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ പകുതിയോടെ പ്രതിദിന രോഗബാധ 3 ലക്ഷം കടക്കും എന്നായിരുന്നു മുന്നറിയിപ്പ്. മെയ് പകുതിയോടെ പ്രതിദിന രോഗബാധ 6 ലക്ഷം ആയേക്കാമെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, കോവിഡിന്റെ 2-ാം തരംഗം രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഈ അലംഭാവത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. എത്രത്തോളം ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുക? ലക്ഷ്മി, കോവിഡ് വ്യാപനം സംബന്ധിച്ച് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ നീതി ആയോഗ് തയ്യാറാക്കിയിരുന്നു എന്നുള്ള സൂചനകളാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് 3,55,000 പ്രതിദിന കേസുകൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. മരണസംഖ്യയാണെങ്കിൽ 2,800 മുകളിലേക്ക് പോയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പത്തെ ആഴ്ചക്കാൾ ഏതാണ്ട് ഇരട്ടിയോളമായി മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഇതിനു മുമ്പുള്ള ആഴ്ച 8,000 താഴെയായിരുന്നു ഒരാഴ്ചത്തെ മരണസംഖ്യ. അതിപ്പോൾ ഏതാണ്ട് 16,000 ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 90% മുകളിൽ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുതന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ പല ആശുപത്രികളിലും കാര്യമായ സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ്. സൗകര്യമില്ലായ്മയായി മരണസംഖ്യ ഉയരാനുള്ള കാരണമാകുന്നു. ഓക്സിജൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ സൗകര്യമില്ലായ്മയാണ് മരണസംഖ്യ കൂടാൻ ഇടയാക്കുന്നത് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഈ ഒരാഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 22.5 ലക്ഷം രോഗികളാണ് പ്രധാനമായും ഈ രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. പുതുതായി 7 ദിവസത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് അമേരിക്കയിൽ 16 ലക്ഷം കേസുകളാണ് ഒരാഴ്ച റിപ്പോർട്ട് ചെയ്തത്. അതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ ഇന്ത്യയിലെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത് എത്രത്തോളം പ്രതീക്ഷിക്കണം എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നതാണ് നീതി ആയോഗ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് വിലയിരുത്താം. കാരണം ഇനി ഇന്ത്യയിൽ ഏതാണ്ട് 6 ലക്ഷം വരെ പ്രതിദിന കേസുകൾ ഉയർന്നേക്കും എന്നതാണ് നീതി ആയോഗ് നൽകിയ മുന്നറിയിപ്പ്. അത് ഏതാണ്ട് 10 ദിവസം മുമ്പ് തന്നെ ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ഓക്സിജൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരുകൾ എല്ലാ ആശുപത്രികളിലും ഓക്സിജന്റെ ഉൾപ്പെടെ സൗകര്യങ്ങൾ കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ സംഖ്യ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു 6 ലക്ഷം വരെ എത്തിയാൽ എന്ത് വേണം എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ വേണം എന്നതാണ് പ്രധാനമായും സംസ്ഥാനങ്ങളോട് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത്. എന്നാൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാനങ്ങളും ഇത് കാര്യമായി എടുത്തില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്.